നാം ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോയാൽ ഉണ്ടാകുന്ന അപകടമാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ പഠിപ്പിക്കുകയാണ് ശരിക്ക് ശ്രദ്ധിക്കണേ ഉമയ്യത്ത് ബിന് മഷി റലി അള്ളാഹുഅൻഹു പറയുകയാണ് ഖാന റസൂർലാഹി സാഹു അലൈഹി വസ്ലം റസൂറുല്ലാഹിത്തങ്ങളായിരുന്നു ജാലിസൻ ഇങ്ങനെ ഇരിക്കയായിരുന്നു ു അപ്പോൾ ഒരാളിങ്ങനെ ഭക്ഷണം കഴിക്കണുണ്ട് ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ബിസ്മി ചൊല്ലിയിട്ടില്ല ഭക്ഷണത്തിൽ നിന്നുള്ള ഒരു പിടി മാത്രമാണ് പിന്നെ അവിടെ അവശേഷിക്കുന്നത് ബാക്കിയൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് തുടങ്ങിയപ്പോൾ അവൻ ബിസ്മി ചൊല്ലിയിട്ടില്ല എന്നിട്ട് മുത്തൻ നബി പറയുകയാണ് ലം ിൻആാമി അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അവശേഷിച്ചിട്ടില്ല ഇല്ലാ ഒരു പിടിയല്ലാതെ ആ ഒരു പിടി അവൻ്റെ വായിലേക്ക് അവൻ ഉയർത്തിയപ്പോൾ കാലാവൻ പറഞ്ഞു ബിസ്മില്ലാഹി ബിസ്മില്ലാഹി വ വ ആഹിറ ആഹിറഹു എന്നവൻ അങ്ങ് പറഞ്ഞു ഫലഹിക്കൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലം അപ്പുറസൂറുല്ലാഹി സല്ലാ അലൈ വസ്ലമാ തങ്ങൾ അങ്ങ് ചിരിച്ചു സുമക്കാലെന്നിട്ട് പറഞ്ഞു മാഹു ഈ മനുഷ്യൻ്റെ കൂടെ പിഷാജ് ഷെയ്ത്താൻ ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഫലം അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചപ്പോൾ പിശാജ് അവൻ്റെ വയറിലേക്ക് കൊണ്ടുപോയത് അവൻ വയറ് നിറച്ചതൊക്കെ അവൻ ഛർദ്ദിച്ചു എന്ന് മുത്തുനബി സല്ല അലൈ വല്ലം പറയുന്നു ഇത് നാം ഏറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയും നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം അഥവാ ബിസ്മി അല്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് പിശാചാണ് ഭക്ഷിക്കുന്നത് എന്നാണ് മുത്തുനബി പറയുന്നത് അത് നമ്മുടെ ശരീരത്തിന് ഗുണകരമാകണമെന്നില്ല നമ്മുടെ ജീവിതത്തിന് രക്ഷാമാർഗമാകണമെന്നില്ല ഭക്ഷണത്തിലൂടെ പോഷകങ്ങളോ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായതോ ലഭിക്കണമെന്നില്ല ആ മനുഷ്യൻ ബിസ്മി ബിസ്മിച്ചല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ പിശാജിങ്ങനെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അങ്ങനെ തുടക്കത്തിൽ മറന്നാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് കൂടി മുത്തുനബി പറയുകയാണ് ബിസ്മില്ലാഹി ഔവലഹു വ ആഹിറഹു എന്ന് പറഞ്ഞപ്പോൾ അസുല്ലാക്ക് വളരെ സന്തോഷമായി ആ പിശാജ് അവൻ്റെ വയറ്റിലുള്ളതൊക്കെ ഛർദ്ദിച്ച് എണീറ്റ് പോകേണ്ടി വന്നു എന്ന് നാം ഏറെ ശ്രദ്ധിക്കുക നാം നമ്മുടെ വീടുകളിൽ ഭാര്യയോടും മക്കളോടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മി ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം പറയുകയും നാം ഉറക്കെ ഭിസ്മി ചൊല്ലുകയും ചെയ്യുമ്പോൾ വലിയൊരു സന്ദേശ കൈമാറ്റം അവിടെ നടക്കുകയാണ് അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ അള്ളാഹുവേ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങളുടെ തിരുവചനങ്ങളിലൂടെ ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണമേ റഹ്മാനെ അള്ളാഹുവേനി ഇഷ്ടപ്പെടുന്ന അടിമകൾ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ അല്ല ഈ കൂട്ടായ്മയിലെ മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങളെ നീക്കുകയും റാഹത്ത് നൽകുകയും ചെയ്യണമേ റബ്ബന നിങ്ങളെല്ലാവരും പരസ്പരം ദുആയിൽ ഓർക്കണം ഉൾപ്പെടുത്തണം എന്ന് അറിയിക്കുന്നു അസ്സലാമു അലൈക്കും വറഹമുല്ല